സി ദിവാകരനാണ് ഇപ്പോൾ താരം. റാങ്ക് ഹോൾഡേഴ്സുകാരുടെ പ്രതിഷേധ വേദിയിൽ എത്തിയ സി ദിവാകരൻ ജനങ്ങളുടെ മിടിപ്പറയുന്ന ജനങ്ങളുടെ തുടിപ്പറയുന്ന നേതാവാണെന്ന് തെളിയിച്ചു. റാങ്ക് ഹോൾഡേഴ്സുകാർ പ്രതിഷേധിക്കുന്ന വേദിയിലെത്തിയ സി ദിവാകരൻ റാങ്ക് ഹോൾഡേഴ്സുകാരെ ആശ്വസിപ്പിച്ചു. എല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും ആ ജോലി ലഭിക്കാൻ വേണ്ടി താൻ കഴിവതും പ്രവർത്തിക്കുമെന്നും സി ദിവാകരൻ വാക്ക് നൽകിയപ്പോൾ സമ്മർദ്ദത്തിലായത് ഭരണകക്ഷിയാണ്. ആരുടെയും അനുവാദം വാങ്ങാതെയാണ് സി ദിവാകരൻ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിഷേധ വേദിയിൽ എത്തിയത്. സ്വന്തം പാർട്ടിയായ സി പി ഐയുടെ പോലും അനുവാദം സി ദിവാകരൻ വാങ്ങിയില്ല. സി ദിവാകരൻ തൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയുന്ന നേതാവ്, തെറ്റ് കണ്ടാൽ ആരുടെ മുഖത്ത് നോക്കിയും തെറ്റാണ് എന്ന് പറയുന്ന നേതാവ്. അതുകൊണ്ട് തന്നെ സി ദിവാകരന് സി പി ഐക്കുള്ളിൽ ശത്രുക്കളുണ്ട്. സി പി എമ്മിനും സി ദിവാകരനെ വലിയ പഥ്യമല്ല. സി ദിവാകരൻ്റെ വെട്ടി തുറന്നുള്ള പ്രസ്താവനകളാണ് ഇതിന് കാരണം. മാത്രമല്ല, സി ദിവാകരൻ എപ്പോഴും അശരണർക്കൊപ്പവും അവശർക്കൊപ്പവും കൂടെ നിൽക്കുന്നു. പ്രതിഷേധ സമരങ്ങൾ സി ദിവാകരന് കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ല. കാരണം ഒരുപാട് സമരങ്ങൾ സി ദിവാകരൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സി ദിവാകരൻ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവേദിയിൽ എത്തുകയും അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തു. ഇതോടുകൂടി സി ദിവാകരൻ കേരളത്തിൻ്റെ തരംഗമായി മാറുകയാണ്, കേരളത്തിൻ്റെ ഹൃദയ തുടിപ്പായി മാറുകയാണ്. നിലവിൽ നെടുവങ്ങാട് എം എൽ എ ആണ് സി ദിവാകരൻ. മുൻ മന്ത്രിയായ സി ദിവാകരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെടുവങ്ങാട് നിന്ന് മത്സരിക്കുമ്പോൾ നെടുവങ്ങാട്ടുകാർ വിശ്വസിച്ചത് തങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ഒരു മന്ത്രിയെ കിട്ടും എന്നായിരുന്നു. സി ദിവാകരനെ മന്ത്രിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് പ്രചരണം നടത്തിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറിയപ്പോൾ സി ദിവാകരന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി ദിവാകരന് സീറ്റ് കൊടുക്കില്ല എന്ന് സി പി ഐ ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ നെടുവങ്ങാട്ടെ ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല. സി ദിവാകരൻ അല്ലാതെ ഏത് സ്ഥാനാർത്ഥി വന്നാലും നെടുവങ്ങാട് ദയനീയമായി പരാജയപ്പെടുമെന്ന് നെടുവങ്ങാട്ടെ സി പി ഐക്കാരും നെടുവങ്ങാട്ടെ സി പി എമ്മുകാരും ജനങ്ങളും പറയുന്നു. അത്ര ജനകീയനാണ് സി ദിവാകരൻ. ദുഃഖങ്ങൾക്ക് മേൽ കണ്ണടയ്ക്കാത്ത നേതാവ്. ദുഃഖങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സി ദിവാകരന് കഴിയില്ല. കാരണം അത്രയേറെ കഷ്ടപ്പെട്ടാണ് സി ദിവാകരൻ ജീവിത സമരം നടത്തിയത്. സി ദിവാകരൻ മുമ്പ് അധ്യാപകനായിരുന്നു. അധ്യാപക ജോലി രാജിവെച്ചാണ് സി ദിവാകരൻ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി മാറിയത്, വിപ്ലവകാരിയായി മാറിയത്. ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സുകാർ പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധ പന്തലിൽ ആരുടെയും അനുവാദം വാങ്ങാതെ സി ദിവാകരൻ എത്തി. അതോടുകൂടി സി ദിവാകരൻ പുതിയ സന്ദേശം കൂടി കേരളത്തിന് നൽകുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എം എൽ എ എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളല്ല, ജനത്തിൻ്റെ ആളാണ്. എന്തായാലും റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവേദിയിലെത്തി അവർക്ക് പ്രത്യാശ പകർന്ന് അവരെ ആശ്വസിപ്പിച്ച സി ദിവാകരന് ഒരു ബിഗ് സല്യൂട്ട്.